സ്വപ്നം പോലൊരു കനക കൊട്ടാരം. പാഷൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പുലാമന്തോൾ. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് മൂന്നാം തരംഗ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. കോവിഡ് കരുതൽ വാസ കേന്ദ്രത്തിലെ ഒരുക്കങ്ങളും വിലയിരുത്തി. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ ഭാഗമായി വിളയൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആരംഭിച്ച കോവിഡ് കരുതൽ വാസ കേന്ദ്രത്തിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുവാനും യോഗം തീരുമാനിച്ചു. നിലവിൽ പഞ്ചായത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി പല നിയന്ത്രണങ്ങളും പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് വിളയൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആരംഭിച്ച കോവിഡ് കരുതൽ വാസ കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ കരുതൽ വാസ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടേക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ രോഗികളാരും ഇവിടെയില്ല. കോവിഡ് പോസിറ്റീവ് ആവുന്നവർക്ക് വീടുകളിൽ സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് കോവിഡ് കരുതവാസ കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റുന്നത്. ഇതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ പറഞ്ഞു. നമ്മൾ തുടങ്ങിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശം കിട്ടിയ സമയത്ത് നമ്മൾ ഡി സി സി തുടങ്ങിയിട്ടുണ്ട്. ഡി സി സിയിൽ രണ്ട് നേഴ്സുമാരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ അധ്യാപകർക്ക് ഇവിടെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ആർ ആർ ടി വളണ്ടിയേഴ്സിനെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡി സി സിയിൽ വരുന്ന രോഗികൾ പറഞ്ഞാൽ ഇവിടെ രോഗികൾ വരുന്നില്ല. കാരണം അസുഖബാധിതരാണ് കൂടുതൽ. അതായത് പിന്നെ കാഷ്വാലിറ്റി വേണ്ടവർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക അസുഖമുള്ള ആളുകളാണ്, അവർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പട്ടാമ്പി സി എഫ് എൽ ടി സിയിലേക്ക് പോകേണ്ട രോഗികളാണ് കൂടുതലുള്ളത്. അതും ഇപ്പം നമുക്ക് നിലവിൽ 5 രോഗികൾ അങ്ങനെ എങ്ങാണ്ട് ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് രോഗികളുടെ ആധിക്യങ്ങളൊന്നുമില്ല. പിന്നെ കേസുകളുണ്ടെങ്കിൽ കൂടി ആശുപത്രിയിൽ പോകേണ്ട അത്ര കേസുകളൊന്നും വിളയൂർ ഗ്രാമപഞ്ചായത്തിലില്ല. എങ്കിലും നമ്മുടെ ഡി സി സി നല്ല രീതിയിലുള്ള എല്ലാ സെറ്റപ്പിലും ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഡി സി സിയിൽ വരുന്ന അല്ല സി എഫ് എൽ ടി സിയിൽ പോകുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം ഉള്ള ആളുകളും അവർ ഡോക്ടർ നോക്കേണ്ടവരുമാണ്. പക്ഷേ ഡി സി സിയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ വീട്ടിൽ സൗകര്യം ഇല്ലാത്ത ആളുകൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അത്തരം വലിയൊരു പ്രയാസങ്ങളില്ല.